ഫിലിം സ്റ്റാറുകളുടെ ജാട കാണുമ്പോൾ ദേഷ്യം വരാറുണ്ട്? യെസ് നോ? അവരുടെ ജാടയായിരിക്കില്ല, അവരുടെ അവസ്ഥയായിരിക്കും. ചേട്ടൻ അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, ചില ആക്ടേഴ്സിനോട് സത്യസന്ധമായ അസൂയ തോന്നിയിട്ടുണ്ട്? ഞാൻ എസ്റ്റോ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന കോമഡികൾ ബോറാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ല, സംവിധായകനോട് ചേട്ടാ ഇതിങ്ങനെയെന്നൊക്കെ പോയി പറയുന്ന ആൾക്ക് ബോറാണെന്ന് അറിഞ്ഞാലും അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലേ? അല്ല, നമ്മൾ പറയാനുള്ളത് പറയും ഡെഫിനറ്റ്ലി. പക്ഷേ പക്ഷേ ഇവൻച്വലി നമ്മുടെ അല്ലല്ലോ ഡിസിഷൻ, അത് ചെയ്യണമെന്ന് തന്നെയാണ് തീരുമാനമെത്തുന്നെങ്കിൽ നമ്മൾ ചെയ്യും. എന്റെ അഭിനയം കണ്ടിട്ട് അറിയാവുന്ന പണി ചെയ്താ പോരെ എന്ന് ചോദിച്ച ആളുകളും ഉണ്ട്. ആണോ? പിന്നെ അവരോട് എന്താണ് മറുപടി പറഞ്ഞിട്ടുള്ളത്? മറുപടി ഒന്നും ഇല്ലല്ലോ അതിന് പറയാൻ, അടുത്തത് നന്നാക്കുക എന്നുള്ളതല്ലേ വേറെ മറുപടി. അവരെ മോശമായിട്ടല്ലോ അവരങ്ങനെ പറയുന്നേ. മോശമായിട്ടുണ്ട്, പിന്നെ ആരാ പറഞ്ഞു മോശമായിട്ടുള്ളത്? എനിക്ക് തന്നെ കണ്ടിട്ട് തോന്നിയിട്ടുണ്ട് വേറെ പണി ചെയ്യാ പോരെ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടോടാ? എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാന് ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റ് ആകുമ്പോൾ മൈൻഡ് അങ്ങ് മാറും. നമ്മുടെ മൈൻഡിൽ വരുന്ന സാധനങ്ങളാണ് അത് നമ്മളങ്ങ് കൺട്രോൾ ചെയ്താൽ മതി, പിന്നെ മൈൻഡ് ചെയ്യണ്ട. അത് തന്നെ മൈൻഡ് ചെയ്യണ്ട, ഇങ്ങനെയുള്ള പ്രൊഡ്യൂസറുമായി വഴക്കിട്ടിട്ടുണ്ടോ? യെസ് ആണല്ലോ. അതെ, എന്തായിരുന്നു പ്രൊഡ്യൂസർ ആരാന്ന് പറയണ്ട, ഇത് ഇൻസിഡന്റ് പറയാമോ? അല്ല, ഇൻസിഡന്റ് നമ്മള് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും, അവരുടെ സൈഡിൽ നിന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവാതെ വരുമ്പോൾ വഴക്കെന്ന് പറഞ്ഞാൽ ഒച്ചയും ബഹളവും തെറിവിളിയല്ല, പക്ഷെ ഡിഫറൻസസ് ഉണ്ടായിട്ടുണ്ട്, അത് അറിയിച്ചിട്ടുണ്ട്. സെറ്റിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്, പക്ഷെ ഇത് ദേഷ്യം ഒച്ച എടുത്തിട്ടൊന്നും അല്ല. എനിക്ക് ടേക്കുന്ന സമയത്ത് ഫോൺ അടിക്കുന്നത് കുറച്ച് പ്രശ്നം, അപ്പൊ ആ ഒരൊറ്റ ഇഷ്യൂ മാത്രം, പക്ഷെ അത് റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അഭിനയിച്ച സിനിമകളിൽ ചിലത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല. അയ്യോ, അങ്ങനെ എപ്പോഴാ തോന്നിയേ? തോന്നിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ വിഷമിച്ചിട്ടുണ്ടോ? ഈ മൈൻഡ് സെറ്റ് ആക്കുന്ന ഒരു വിദ്യ ശ്രീവിദ്യക്ക് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ഏതെങ്കിലും കോ ആക്ടറിനോട് പ്രണയം തോന്നിയിട്ടുണ്ട്? ആ പ്രണയം തുറന്നു പറഞ്ഞിട്ടുണ്ട് ആണോ? എന്നിട്ടോ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? റെസ്പോൺസ് നോ ആയിരുന്നു. അല്ല, നോ ആയിരുന്നില്ല, പക്ഷെ ഇത് നമ്മൾ പടമൊക്കെ ചെയ്തതുകൊണ്ടല്ലേ അത് മാറിക്കോളും. യെസ് ആണോ നോ ആണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നോ ആ ചേട്ടാ, നമ്മളെടുത്ത് ഇതൊന്നും നടക്കില്ല എന്ന് ഫോർമൽ ആയിട്ട് പറഞ്ഞതാണത്. ഇൻഫോർമലായിട്ട് ഈ ലൈഫ് കോച്ചിങ് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞില്ല ഓരോന്ന് കഴിയുമ്പോ. അതെ, എനിക്ക് കൊറേ ഇതുണ്ട് കേട്ടോ, ജീവിത അനുഭവങ്ങൾ കൂടെ ഉണ്ട്. കാസർഗോഡ് നിന്ന് വരുന്നല്ലേ ഞാൻ, പിന്നെ ഇന്നലെ വരെ തൊട്ടില്ലായിരുന്നു.